കോൺഗ്രസ് നേതാവ് എൻ വേണുഗോപാൽ ജി സി ഡി എ ചെയർമാനായിരിക്കെ നടന്നത് 70 കോടി രൂപയുടെ ഭൂമി ഇടപാടുകൾ, 3.5 സെന്റ് മുതൽ 50 സെന്റ് വരെ വരുന്ന നഗരത്തിലെ കണ്ണായ സ്ഥലങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയത് തുച്ഛമായ വിലയ്ക്ക്. പല ഇടപാടുകളിലും വൻ ക്രമക്കേടും അഴിമതിയും നടന്നതായി ലോക്കൽ ഫണ്ട് ഓഡിറ്റും വിജിലൻസും കണ്ടെത്തി. ജി സി ഡി എ ഭൂമി ഇടപാടുകളെപ്പറ്റി ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അന്വേഷണ പരമ്പര തുടങ്ങുന്നു. വിശാല കൊച്ചി ഭൂമി വിൽപ്പന അതോറിറ്റി. ടെൻഡറിലൂടെ സ്ഥലം വാങ്ങിയ വ്യക്തിക്ക് പകരം റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് ചുളുവിലയ്ക്ക് ഭൂമി മറച്ചുവിട്ട ഇടപാടാണ് കടവന്ത്ര ഗാന്ധിനഗറിലേത്. എൻ വേണുഗോപാൽ ചെയർമാൻ സ്ഥാനം ഒഴിയുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ടെൻഡർ നടപടിക്രമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഈ ഇടപാട് നടന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ലഭിച്ച രേഖകൾ ഇത് തെളിയിക്കുകയാണ്. ഭൂമി വിൽപ്പനയിൽ വൻ ക്രമക്കേട് നടന്നുവെന്നും 4 കോടിയിലേറെ രൂപ ഖജനാവിന് നഷ്ടപ്പെട്ടുവെന്നും വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. കടവന്ത്ര മാതാനഗർ സ്കൂളിന് സമീപം 330/12 46 സെന്റ് സ്ഥലമാണിത്. നഗരവികസന പദ്ധതികൾക്കായി പൊന്നും വില കൊടുത്ത് ജി സി ഡി എ വാങ്ങിയ സ്ഥലം. ഇത്തരം ഭൂമി നഗരവികസന പദ്ധതികൾക്കോ പൊതുകാര്യങ്ങൾക്കോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടം. ഇനി 2014 ഒക്ടോബർ 27 ബ്ലൂ വൺ റിയൽറ്റേഴ്സ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേരിൽ ഭൂമി തീരെഴുതി നൽകിയതിന്റെ രേഖകളാണിത്. ഈ വിൽപ്പന കരാറിൽ കാണിച്ചിരിക്കുന്ന 3 പേരും ടെൻഡറിൽ പങ്കെടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. പിന്നെ എങ്ങനെയാണ് കൊച്ചി നഗരത്തിലെ കണ്ണായ ഭൂമി ചുളുവിലയ്ക്ക് ഇവർ പാർട്ണറായ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് ലഭിച്ചത്? ഇതേക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസിന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ടെൻഡർ നൽകിയത് 3 പേർ. ഇവരിൽ പി എ നസീറും അബ്ദുൾ റഷീദും ഒരേ കമ്പനിയുടെ പാർട്ണർമാർ. 3-ാമത്തെ ടെൻഡർ നൽകിയത് വ്യാജ പേരിൽ. ഇതിനായി വ്യാജ പാൻ കാർഡും ഉണ്ടാക്കിയെന്ന് വിജിലൻസ് കണ്ടെത്തി. അതായത് 3 പേരെങ്കിലും ടെൻഡറിൽ പങ്കെടുത്തുവെന്ന് തെളിയിക്കാനുള്ള ശ്രമം. സ്ഥലത്തിന്റെ വില നിശ്ചയിച്ചതിലും വൻ ക്രമക്കേട് നടന്നെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പും കണ്ടെത്തി. സീനിയർ ടൗൺ പ്ലാനർ നിശ്ചയിച്ച വിപണി വില സെന്റിന് 17 ലക്ഷം രൂപ. എന്നാൽ ജി സി ഡി നിശ്ചയിച്ച തറവില വെറും 7 ലക്ഷം രൂപ. ഒടുവിൽ സെന്റിന് 8 ലക്ഷം രൂപയ്ക്ക് അബ്ദുൾ റഷീദിന് ടെൻഡർ ഉറപ്പിച്ചു. മൊത്തം തുകയായ 3.5 കോടി രൂപ റഷീദ് അടയ്ക്കുകയും ചെയ്തു. എന്നാൽ തൊട്ടു പിന്നാലെ സ്ഥലം തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്നായി റഷീദ്. പകരം ബ്ലൂ വൺ റിയൽറ്റേഴ്സ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേരിൽ നൽകിയാൽ മതിയെന്ന് കാട്ടി റഷീദ് അപേക്ഷ നൽകി. അങ്ങനെ ചുളുവിലയ്ക്ക് ഭൂമി റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ കയ്യിലുമായി. ചട്ടപ്രകാരം ടെൻഡർ ലഭിച്ചയാളുമായി രക്തബന്ധമുള്ളവരുടെ പേരിലെ ഭൂമി മറിച്ചു നൽകാവുമെന്നാണ് ചട്ടം. എന്നാൽ ഇടപാട് നടക്കുന്ന സമയത്ത് ചെയർമാനായിരുന്ന എൻ വേണുഗോപാലിന്റെ മറുപടി ഇങ്ങനെ: ഞാനതൊന്നും ആ രജിസ്ട്രേഷൻ രംഗത്തൊന്നും ഞാൻ വരേണ്ട കാര്യമില്ല. ഞാൻ കോടതിയിൽ പോകേണ്ട കാര്യമില്ല. എവിടെ രജിസ്റ്റർ കച്ചേരി ഞാൻ പോകേണ്ട കാര്യമില്ല. ഞാനല്ലല്ലോ ഓണർ. ഓണർ ജി സി ഡി എ ആണ്. ഓണർ ജി സി ഡി എയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഉള്ളി ഡ്യൂറേഷൻ ഓഫ് ദി പീരീഡ് ആണ്. ഈ ഭൂമി കച്ചവടത്തെക്കുറിച്ച് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. എൻ വേണുഗോപാൽ, മുൻ സെക്രട്ടറി ആർ ലാലു, ജി സി ഡി എ മുൻ നിർവാഹ സമിതി അംഗം ബാദുഷാ, ടെൻഡർ ലഭിച്ച അബ്ദുൾ റഷീദ് എന്നിവരാണ് പ്രതികൾ. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ഷിജു അലക്സിനൊപ്പം സലാം പി ഹെദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.